ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് അഥവാ റിലേറ്റീവ് പെർമിയബിലിറ്റി. റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്സിലൻ ആർ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ സോൾവെൻറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് പോളാരിറ്റി, ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതുകൂടാണ്ട് ഇതെന്ന് പറയുന്നത് ഒരു സോൾവെൻറ്റിൻ്റെ നമ്മൾ പോളാരിറ്റിയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹയർ ദ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ സോൾവെൻ്റ് ആണെങ്കിൽ മോർ പോളാറിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഒരു സോൾവെൻറ്റിൻ്റെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മോർ പോളാർ ആയിരിക്കും അവർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. വേറെ ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അപ്സിലൻ ആർ ഈസ് ഇക്വൽ ടു അപ്സിലൻ ബൈ അപ്സിലൻ സീറോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസാണ് അപ്സിലൻ സീറോ എന്ന് പറയുന്നത്. പിന്നെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ അട്രാക്റ്റീവ് ഫോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നമ്മളന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സസ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ അബ്സലൻ ആർ ഈസ് ഇക്വൽ ടു അബ്സലൻ ബൈ അബ്സലൻ സീറോ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ അബ്സലൻ എന്ന് പറയുന്നത് എന്താണ്, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, സി ബൈ സി സീറോ. സി എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് സബ്സ്റ്റൻസസ് ആണ്. സി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് സ്പേസ് ഓർ വാക്വം. അത് വെച്ചിട്ട് അബ്സലൻ കണ്ടുപിടിക്കും. ഇനി സി സീറോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ അബ്സലൻ സീറോ എ ബൈ ടി. അബ്സിലൻ സീറോ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ സാമ്പിൾ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ഈ അബ്സിലൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഈ സി സീറോൻ്റെ വാല്യൂ ഈ സി ബൈ സി സീറോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് സി സീറോൻ്റെ അവിടെ വാല്യൂ കൊടുക്കുക, എന്നിട്ട് അബ്സലൻ കണ്ടുപിടിക്കുക. ഈ അബ്സലൻ വെച്ചിട്ട് നമുക്ക് അബ്സലൻ ആർ, ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി, അതിനെ പറയുന്നതാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അത് കണ്ടുപിടിക്കും. അപ്പോൾ എന്തൊക്കെയാണ്, സി സീറോ എന്ന് പറയുന്നത് അബ്സലൻ സീറോ എ ബൈ ടി ആണ് കേട്ടോ. അബ്സലൻ സീറോ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ സാമ്പിൾ. ഇനി ഞാൻ മെയിനായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ, ഇൻ മാനുഫാക്ചർ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റൊക്കെ കണ്ടുപിടിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻസുലേഷൻ ഓഫ് വയർ ആൻഡ് കേബിൾ എക്സെട്ര, ഓരോ ഓരോ അപ്ലിക്കേഷന് അനുസരിച്ചിട്ട് അതിന് ഇൻസുലേഷൻ ഓഫ് വയർ ആൻഡ് കേബിൾ, അതിനനുസരിച്ചിട്ടുള്ള വയറും കേബിൾസൊക്കെ മാനുഫാക്ചർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് അഥവാ അതിന് വേറൊരു പേരാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അതിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല, ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. പോളാരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അബ്സിലൻ ആർ ഈസ് ഇക്വൽ ടു അബ്സിലൻ ബൈ അബ്സിലൻ സീറോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.